ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. വലിയ നോമ്പിൻ്റെ 8-ാം ദിവസത്തിലേക്ക് നാം കടക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളും അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 20 മുതൽ 25 വരെ വാക്യങ്ങളുമാണ്. ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശുനാഥൻ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം ബാധിച്ച ആളുകളെ സമൂഹം എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. വളരെ നികൃഷ്ടമായിട്ടാണ് സമൂഹം അവരോട് പെരുമാറിയിരുന്നത്. പൊതുജനമധ്യത്തിൽ വരാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന അതിർവരമ്പുകളെ എല്ലാം ഭേദിച്ചുകൊണ്ട് യേശുവിന് തന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്ന ഉത്തമ ബോധ്യത്തോടെ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവിടെ നാം കാണുന്ന ഏറ്റവും വലിയ ഒരു ഘടകം അവൻ യേശുവിൽ അത്രയേറെ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിശ്വാസത്തെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു, വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും നാം കണ്ടിരുന്നു. ഇവിടെയും മറ്റൊരു വിശ്വാസമാണ് നാം കാണുന്നത്. അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ തീക്ഷ്ണമായി വിശ്വസിച്ചിരുന്നു, യേശുനാഥന് തന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്ന്. അങ്ങനെ യേശുനാഥൻ അവനെ സൗഖ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതവുമായി ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് ഭൗതികമായ കുഷ്ഠം ബാധിച്ച ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ആന്തരികമായ കുഷ്ഠരോഗത്താൽ വലയുന്ന ധാരാളം ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ചിലരൊരു പക്ഷേ അത് തിരിച്ചറിയാതെ, അത് മനസ്സിലാക്കാതെ നടക്കുന്നു. ചിലർ അതൊരലങ്കാരമായി കൊണ്ടു നടക്കുന്നു. മറ്റു ചിലർ അതിൽ നിന്ന് മുക്തി നേടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ അതിന് സാധിക്കാതെ നടക്കുന്നു. ഈ 3-ാമത് പറഞ്ഞ കൂട്ടരെയാണ് യേശുവിന് സുഖപ്പെടുത്താൻ സാധിക്കുക. അത്തരക്കാർ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരികയും അവിടത്തോട് അങ്ങേക്കെന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന പ്രാർത്ഥനയോടെ നിൽക്കുകയും ചെയ്താൽ തീർച്ചയായും കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാനും അങ്ങനെ നമ്മുടെ തഴക്കദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനും കഴിയും. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്തിൽ നമുക്ക് അതിന് സാധിക്കട്ടെ. ആദ്യം പറഞ്ഞ രണ്ട് കൂട്ടരുടെ മോചനത്തിനു വേണ്ടി അവർ തങ്ങളുടെ തെറ്റു തിരിച്ചറിഞ്ഞ് ഈ നോമ്പുകാലത്തിൽ ദൈവസന്നിധിയിലേക്ക് തിരിയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധ നന്മയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.